നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ ജയിൽ ആക്രമിച്ച IS ഭീകരിൽ മലയാളി ഡോക്ടറും കാസർകോട്ട് പടന്ന സ്വദേശി ഡോക്ടർ KP ഇജാസ് ഉൾപ്പെടെ ഭീകര സംഘത്തിലെ 10 പേരെയും സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. കൊല്ലപ്പെട്ട ഭീകരിൽ ഇജാസിനെ കൂടാതെ 2 ഇന്ത്യക്കാർ കൂടി ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും ആദ്യം IS ചേർന്നവരിൽ ഒരാളായ ഇജാസ് പിന്നീട് കാസർകോട്ട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ഭീകര റിക്രൂട്ട്മെന്റിന്റെ മുഖ്യ സൂത്രധാരനായി. കാസർകോട്ട് പടന്ന കല്ലുകെട്ടുപുരയിൽ ഇജാസ് 2016 ജൂണിലാണ് കുടുംബത്തോടൊപ്പം നാടുവിട്ടത്. ഇവർ ഹൈദരാബാദ് മസ്കറ്റ് വഴി ഇറാനിലെ ഖൊറാസനിലും അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലും എത്തി. ഇജാസിന്റെ ഭാര്യ റിഫായിലയും കുഞ്ഞും അഫ്ഗാൻ സുരക്ഷാ ഏജൻസികളുടെ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. അഫ്ഗാനിലെ നാൻഗർഹാർ പ്രവിശ്യയിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 29 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലധികം പേർക്ക് പരിക്കേറ്റു. തടവിലുള്ള ഭീകരരെ രക്ഷിക്കുകയായിരുന്നു ജയിൽ ആക്രമണത്തിന്റെ ലക്ഷ്യം. നിരവധി IS താലിബാൻ ഭീകരടക്കം 1800-ലേറെ തടവുകാർ ജയിലിലുണ്ട്. ആക്രമണത്തിന്റെ മറവിൽ 300-ഓളം തടവുകാർ രക്ഷപ്പെട്ടതായും സൂചനയുണ്ട്. ആക്രമണശേഷം അടുത്തുള്ള 4-നില കെട്ടിടത്തിൽ ഒളിച്ച ഭീകരരെ 20 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിലാണ് സുരക്ഷാസേന വധിച്ചത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് IS ഏറ്റെടുത്തു. ജലാലാബാദിലെ ജയിൽ കവാടത്തിന് മുന്നിൽ കാർ ബോംബ് സ്ഫോടനം നടത്തിയ ശേഷം ഭീകരർ വെടിയുതിർത്തുകൊണ്ട് ഇറച്ചു കയറുകയായിരുന്നു. ബോംബ് നിറച്ച കാർ ഓടിച്ചിരുന്ന ചാവേർ ഇജാസ് ആയിരുന്നുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ജയിൽ കാവൽക്കാരും ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടവരിലേറെയും. 20 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിൽ 10 ഭീകരെയും വധിച്ചതായി അഫ്ഗാൻ കരസേനാ മേധാവി ജനറൽ യാസിർ സിയ അറിയിച്ചു. അഫ്ഗാൻ സർക്കാരും താലിബാനും ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 100-ഓളം താലിബാൻകാരെ വിട്ടയച്ചതിന്റെ 3-ാം ദിവസമായിരുന്നു ആക്രമണം. ജയിൽ ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് താലിബാന്റെ വിശദീകരണം. കഴിഞ്ഞ മാർച്ചിൽ കാബൂളിലെ ഗുരുദ്വാര ആക്രമിച്ച IS ഭീകര സംഘത്തിൽ കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുഹസിൻ ഉണ്ടായിരുന്നുവെന്നും സ്ഥിരീകരിച്ചിരുന്നു.